പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഏത് പാർട്ട് വെച്ച് തുടങ്ങണം, സെക്ഷൻസ് പഠിക്കേണ്ട ഓർഡർ എങ്ങനെയാണ് എന്നുള്ളതിന് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് CMUSA എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നുള്ളതാണ്. അധിക സ്റ്റുഡൻസും മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് അധിക പോയിന്റ്സും ബൈഹാർട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ബൈഹാർട്ട് ചെയ്തതിനെ കൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഉപകാരം ഉണ്ടാവില്ല. നമ്മളത് പഠിക്കേണ്ടത് നമ്മളൊരു ബുക്ക്, ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അത് വേറൊരാൾ ആ പേപ്പറിൽ എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ വായിക്കേണ്ടത്. അതായത് മനസ്സിലാക്കി കോൺസെപ്റ്റ് അടക്കം അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു MCQ ക്വസ്റ്റൻ വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടന്റ്, ആ ഒരു സെന്റൻസ് വൈസ് അല്ല നമുക്ക് ക്വസ്റ്റൻസ് ഉണ്ടാവുക, നമുക്ക് ആ കോൺസെപ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റൻസ് ആണ് എന്തായാലും ആൻസർ ചെയ്യേണ്ടി വരാം. ഞാൻ CMUSA പഠിക്കുന്ന സമയത്ത് ഒരു പേജ് എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലായ കാര്യം തൊട്ട് സൈഡിലായിട്ട് പെൻസിലിൽ എഴുതി വെക്കുന്നു, പെൻസിലിനെ കൊണ്ട് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ദൻ ഇത് റിപ്പീറ്റ് ചെയ്ത് എല്ലാ പേജ് നോക്കിക്കഴിഞ്ഞാലും ഫുള്ളി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും ഞാൻ എഴുതി വെച്ചതന്നെ. പിന്നീട് ഞാൻ രണ്ടാമത് ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് ആ പെൻസിലിൽ എഴുതി വെച്ച കാര്യം വായിച്ചാൽ തന്നെ കാര്യം മനസ്സിലാവും. അതായത് ഫുൾ ബുക്ക് കവർ ചെയ്യേണ്ട ആവശ്യം രണ്ടാമത് വായിക്കുമ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് ബുക്ക് വായിക്കുന്ന സമയം കുറക്കാൻ വേണ്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് അധിക സ്റ്റുഡൻസും ചെയ്യാറില്ല. അതായത് എനിക്ക് എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടല്ലോ, ഞാൻ അത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കവർ ചെയ്തു, രണ്ടാമത്തെ സെക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾക്ക് ഓട്ടോമാറ്റിക്കും നമ്മൾ ആദ്യത്തെ ആ സെക്ഷനിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് സൈഡിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടാമത് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ പെൻസിലിൽ എഴുതി വെച്ച് വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് പെൻസിലിൽ എഴുതി വെക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെപ്പറേറ്റ് ഒരു നോട്ട് ഉണ്ടാക്കി അതിൽ നമ്മൾ ഓൺ വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. ഈ മെത്തേഡ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു, നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ CMUSA ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.